നമസ്കാരം. ജനശ്രുതിയുടെ ഏറ്റവും പുതിയ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം. ജനശ്രുതി ഇന്ന് എത്തി നിൽക്കുന്നത് പത്തനാപുരം താലൂക്കിലെ പിറവന്തൂർ പഞ്ചായത്തിൽ മൈക്ക മൈൻ എന്ന വാർഡിലാണ്. ഈ സ്ഥലനാമവുമായി ബന്ധപ്പെട്ട ഒരു ഭൂമിക തേടിയുള്ള യാത്രയിലാണ് ജനശ്രുതി ഇവിടെ എത്തിച്ചേർന്നത്. 50 വർഷങ്ങൾക്ക് മുൻപ് മൈക്ക അഥവാ അഭ്രങ്ങൾ ഖനനം ചെയ്തെടുത്തിരുന്ന ഒരു ഖനന ഭൂമിയാണ് മൈക്ക മൈൻ. ചരിത്ര വിദ്യാർത്ഥികളും പ്രദേശവാസികൾക്കും പോലും അജ്ഞാതമായ ഈ ചരിത്രഭൂമിയെ ജനഹൃദയങ്ങളിലെത്തിക്കുക എന്ന ഉദ്ദേശമാണ് ജനശ്രുതി ഏറ്റെടുത്തിരിക്കുന്നത്. പിറവന്തൂർ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് ബ്രിട്ടീഷ് ഭരണകാലം മുതൽ തന്നെ മൈക്ക അഥവാ അഭ്രം ഖനനം ചെയ്തിരുന്നു എന്നാണ് പരിസരവാസികൾ പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഖനന പ്രവർത്തനങ്ങൾ ഇന്ന് പത്തനാപുരം താലൂക്കിലുള്ള വ്യക്തികൾക്ക് പോലും അജ്ഞാതമാണ് എന്നുള്ളത് വളരെ രസകരമായ ഒരു കാര്യമാണ്. ജനശ്രുതി ഇവിടെ എത്തിച്ചേരുവാനുണ്ടായ കാരണം, ഞങ്ങളുടെ ഒരു യാത്രയിൽ റോഡ് വക്കിൽ മിനുങ്ങിക്കിടന്നിരുന്ന ഈ അഭ്ര കഷ്ണങ്ങളാണ്. പരിസരവാസിയോട് അന്വേഷിച്ചപ്പോൾ ഇവിടെ ഇത്തരം ഒരു ഖനനം നടന്നിരുന്നു എന്നും വളരെ വലിയ ഒരു അപകടത്തിന് ശേഷം ഈ ഖനനം നിർത്തി ബ്രിട്ടീഷുകാർ പോവുകയുമാണ് ഉണ്ടായത് എന്നാണ് പരിസരവാസികൾ പറയുന്നത്. നമുക്ക് ആ ഖനനഭൂമിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. പത്തനാപുരത്തു നിന്ന് ഏകദേശം 18 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ഖനന ഭൂമിയിലേക്ക് എത്തിച്ചേരുവാൻ. എൻ്റെ കൈകളിലിരിക്കുന്നത് ഇവിടെ നിന്ന് ഖനനം ചെയ്തെടുത്ത മൈക്ക എന്ന അസംസ്കൃത വസ്തു. 5 കിലോമീറ്റർ ചുറ്റളവിൽ ഈ മൈക്കയുടെ അംശമുണ്ട്. അങ്ങനെ ഈ ജിയോളജിക്കൽ സർവേ അവർ വന്നാലും ഞങ്ങളെല്ലാവരും കൂടെ ഇവരുടെ കൂടെ പോവുകയും അന്ന് പിന്നെ പല സ്ഥലങ്ങളിലായിട്ട് കുഴിച്ചതിൻ്റെ സർവേക്ക് വേണ്ടിയിട്ടെടുത്ത കുഴികളും ഒക്കെ കിടപ്പുണ്ട്. അതൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും. അങ്ങനെ അവർ വന്ന് ഇതൊക്കെ നോക്കി കണ്ടൊക്കെ അങ്ങ് പോവും. പിന്നീട് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ വികസനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വേറൊരു കാര്യത്തെക്കുറിച്ചോ തുടർ സാധ്യതയെക്കുറിച്ചൊന്നും പറഞ്ഞു. ഞാൻ ഇവിടെ വന്നിട്ട് 36 വർഷമേ ആയുള്ളൂ. അപ്പോഴേ എൻ്റെ അമ്മായിയമ്മയും അമ്മായിയപ്പനും ഒക്കെ പറഞ്ഞുള്ള അറിവാണ് എനിക്കുള്ളത്. അമ്മ പറയും, അമ്മയൊക്കെ പണ്ട് ഈ കുഴിയിലെ മൈക്ക വെട്ടാനിരുന്ന ആളാണ്. അച്ഛൻ ഈ കുഴിയിലെ മിഷ്യൻ്റെ ഓപ്പറേറ്റർ ആയിരുന്നു. അച്ഛൻ അങ്ങനെ അവർ ഈ ഇവിടെ അങ്ങനെയാണ് അവർ. പിന്നെ അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞിട്ട് ഇത് വേറെ ആരോ എ ടി മൊറേസ്റ്റസ് എന്ന് പറയുന്ന ഒരാൾ വന്ന് ഇതെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇനി വേസ്റ്റേ ഉള്ളൂ, നല്ല സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ പിന്നെ ഇത് ഉപേക്ഷിച്ച് പോകുമായിരുന്നു. ഈ ഇത്രയും 12 ഏക്കർ സ്ഥലമുണ്ട്. അത് ഇപ്പോൾ ഓരോരുത്തരുടെ കൈവശം ഇരിക്കുക ഈ 12 ഏക്കർ സ്ഥലവും. അത് ഞങ്ങളെല്ലാവരും വീടുമൊക്കെ വെച്ച് ഇപ്പോൾ 50 കുടുംബത്തോളം ഉണ്ട് അല്ലേ സജി? ഈ ഇവിടെ 50 കുടുംബത്തോളം ഈ മൈക്കാമൈൻ തന്നെ. മൈക്കാമൈൻ എന്ന് പറയുന്ന ഈ ഖനനത്തിന് ഭൂമി ഏറ്റെടുത്ത സ്ഥലത്ത് ഇപ്പോൾ സ്ഥിര താമസക്കാരാണ്. 50 കുടുംബക്കാരുണ്ട്. അപ്പോൾ ഈ 50 കുടുംബക്കാരും പൂർവ്വകാലത്ത് ഇവിടുത്തെ പണിക്കാരായിരുന്നു? അല്ല, കുറേ അതിലൊരു 10 വീട്ടുകാരെ കാണും. പിന്നെ ബാക്കി എല്ലാവരും വന്ന് താമസിച്ചവര്. അപ്പൊ അമ്മായിയപ്പനും കുടുംബവും ഒക്കെ ഇതിലെ പണിക്കാരായിരുന്നു. ഈ പ്രദേശം മുഴുവനും ഇപ്പോഴും ഇതിന്റെ അവശിഷ്ടങ്ങൾ ധാരാളമായി കാണുന്നുണ്ട്. ഏകദേശം 2-3 കിലോമീറ്റർ ദൂരത്തെങ്കിലും ഇതിന്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ ഖനനം നടത്തിയിരുന്ന തൊട്ടടുത്ത ഒരു പ്രദേശത്ത് വസ്തുവിൽ നിന്നാണ് ഇപ്പോൾ ഇത് ജനശ്രുതി ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ മുഴുവൻ വെയിലത്ത് തിളങ്ങുന്ന അഭ്ര പാളികൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഒരുപാട് തുരങ്കങ്ങൾ ഇതിന് ചുറ്റുമുണ്ട്. ഒരുപാട് തുരങ്കമില്ല, 3 തുരങ്കമുണ്ട്. അത് ഒരു തുരങ്കം ഇത്തിരി ദൂരം ഉണ്ട്, ദൂരമുള്ള തുരങ്കം. അപ്പോൾ ഈ മൈക്കായിരിക്കുന്ന ഭാഗത്തോട്ട് തുരന്ന് പോവുക. തടി കൊണ്ട് തട്ടടിച്ച് മണ്ണിരുത്താതിരിക്കാൻ തട്ടടിച്ച് ഇതിനെ ഇടയ്ക്കൂടെ ആളുകൾ പോയി വെട്ടി കഷ്ണങ്ങളാക്കി വെളിയിൽ കൊണ്ടുവരിക. അങ്ങനെ 3 തുരങ്കവും ഇതിനകത്തും. അപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട ആ സ്ഥലത്തിൻ്റെ പേര് പോലും മൈക്ക മൈൻ വാർഡ്. മൈൻ ചെയ്ത സ്ഥലം മൈൻ ചെയ്ത മൈക്ക മൈൻ.